നേപ്പിയർ മ്യൂസിയത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ഇവിടെ നിന്നാണ് വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്കാണ് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോഴുള്ള പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു കൊച്ചിയിൽ നടന്ന യുവം 2023 എന്നുള്ള പരിപാടി. അതിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾക്കെതിരെയൊക്കെ പല കോണിൽ നിന്നും പല വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അപർണ ബാലമുരളി ആദ്യമായി ന്യൂസ് 18നോട് ഈ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരിക്കുകയാണ്. പങ്കെടുത്തതിൽ സന്തോഷമുണ്ട് അല്ലേ? പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇത് മികച്ചൊരു അവസരമായി കാണുന്നു. തന്റെ ഈ ചെറുപ്രായത്തിൽ തനിക്ക് കിട്ടിയ അവസരമായി കാണുന്നു. മുമ്പ് മുഖ്യമന്ത്രിക്കൊപ്പവും ഒന്നിലധികം തവണ വേദി പങ്കിട്ടിട്ടുണ്ടെന്നും ഈ വിമർശനങ്ങൾ പറയുന്നവർക്കാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നത് എങ്കിൽ അവരും ഈ വേദി പങ്കിട്ടേനെ എന്നുമാണ് അപർണ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. യുവം 2023 കൊച്ചിയിൽ നടന്ന ഒരു ഇവന്റില് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ വേദി പങ്കിടുക എന്ന് പറയുന്നത് ഹാപ്പി തിങ്. അതോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ വിമർശനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അപർണ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് ഞാൻ അതിനെ അത്ര ബോധോടാവേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഇപ്പൊ ഞാൻ എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ വേദി പങ്കിടാൻ വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്. ഇപ്പോൾ ഈ വിമർശിക്കുന്നവരാരാണെങ്കിലും എനിക്ക് തോന്നുന്നു വിളിച്ചു കഴിഞ്ഞാൽ പോവായിരിക്കും ആ പ്രോഗ്രാമിന് എന്നുള്ളത്. കാരണം അത്രയും വലിയൊരു എനിക്ക് കിട്ടിയൊരു ചാൻസ് ആണ്. ഇപ്പം ഇവിടെയാണെങ്കിലും സി എമ്മിൻ്റെ കൂടെ ഞാൻ ഒന്നിൽ കൂടുതൽ വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടിയ മറക്കാനാവാത്ത കുറേ മൊമെൻസ് ആണ് അതൊക്കെ. അപ്പം ഞാൻ അതൊക്കെ ചെറിഷ് ചെയ്യും. അപ്പം ബാക്കി വിമർശനങ്ങൾ പറയുന്നവർ പറഞ്ഞോട്ടേ എന്നുള്ളൂ.